മാങ്കുളം വിരിഞ്ഞപാറ മേഖലയിൽ കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ. സ്ഥിരമായി ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് വരുത്തുന്നത്. രാത്രികാലത്ത് ആളുകൾ പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുണ്ട്. വനം വകുപ്പിന്റെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡാണ് വിരിഞ്ഞപാറ. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടെ കാട്ടാനശല്യം അതിരൂക്ഷമാണ്. പ്രദേശത്ത് നിരവധിയായ കർഷകർ താമസിച്ച് വരുന്നുണ്ട്. കാടിറങ്ങുന്ന കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് പ്രദേശത്ത് വരുത്തുന്നത്. കൂട്ടമായാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്നും വീടുകൾക്കരികിൽ വരെ എത്തുന്ന കാട്ടാനകളെ ഭയന്നാണ് തങ്ങൾ കഴിഞ്ഞുകൂടുന്നതെന്നും പ്രദേശവാസിയെ ഷിജു പോൾ പറയുന്നു. ഞങ്ങളിവിടെ ഒരു 100-ഓളം കുടുംബക്കാർ പരിസര പ്രദേശങ്ങളിലായിട്ട് താമസിക്കുന്നുണ്ട്. ഒരു ദിവസം പോലും ആനയെ പേടിക്കാതെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഇച്ചിരി സന്ധി കഴിഞ്ഞ് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ പേടിയാകും. ഇപ്പം നടന്നു വരുന്ന വഴിക്ക് ആനയുടെ കാച്ചുവട്ടിലേക്കാണ് വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്ര ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സോളാർ ഫെൻസിങ് ഉണ്ട് നിലവിൽ. അത് തകരാറിലായി പോയതാണ് ഇപ്പം നിലവിൽ ഞങ്ങൾക്ക് ഇത്ര ആനശല്യം ഉണ്ടാവാൻ കാരണം. അവരൊന്നും നന്നാക്കാൻ കൂട്ടാക്കുന്നില്ല. പിന്നെ ഇതിപ്പം വീടിൻ്റെ പുറകുവശത്ത് ഈ മിറ്റത്തോടെയെല്ലാം വന്ന് ആന മിറ്റത്തോടെ വന്നു വരുന്നു. കരിക്കാത്ത കിടക്കാൻ വരെ പേടിയാവുക. വീട് തള്ളുന്ന സ്വഭാവമുള്ള ആനയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിനോടകം നിരവധിയായ കർഷകരുടെ കൃഷിയിടങ്ങളിൽ എത്തി കാട്ടാനകൾ വാഴയും ഏലവും അടക്കമുള്ള കൃഷിവിളകൾ നശിപ്പിച്ചു കഴിഞ്ഞു. വലിയ നഷ്ടമാണ് കർഷകർക്ക് ഇതുവഴി സംഭവിച്ചിട്ടുള്ളത്. ഒരു കൃഷിയിടമൊഴിയുമ്പോൾ മറ്റൊരു കൃഷിയിടമെന്ന രീതിയിൽ കാട്ടാനകൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. രാത്രികാലത്ത് ആളുകൾ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത്. വീടുകൾക്ക് നേരെ കാട്ടാനകളുടെ ആക്രമണമുണ്ടായാൽ അത് വലിയ അപകടങ്ങൾക്ക് ഇടവരുത്തും. വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് സ്ഥാപിച്ച വൈദ്യുതി വേലിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് കാട്ടാനശല്യം വർദ്ധിക്കാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ കാട്ടാനശല്യം കുറയ്ക്കാമെന്നും കർഷകർ പറയുന്നു. കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായ നഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ അടിമാലി.